തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത സമയത്ത് സലഫി സമൂഹത്തിനെതിരെ, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കോഴിക്കോട് ഒരു പരിപാടി സംഘടിപ്പിച്ച അതിന്റെ സംഘാടകർ നമ്മുടെ നാട്ടിലെ ഔദ്യോഗിക സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. നമ്മൾ കരുതുന്നത് ഈ സമസ്തക്കാരൊക്കെ ബൗദ്ധികമായും ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെയധികം ഉയർന്നു വളർന്നു എന്നൊക്കെയാണ്. പക്ഷെ ആ പരിപാടി ഒരു വേള ശ്രദ്ധിച്ചപ്പോൾ ഭൗതിക തലങ്ങളിൽ വളർന്നു വികസിച്ചു എന്ന് വരുത്തി തീർക്കുന്നതല്ലാതെ ബൗദ്ധിക തലങ്ങളിൽ വളരുവാനോ വികസിക്കുവാനോ ഉയർന്നു ചിന്തിക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല, സാധിച്ചിട്ടില്ല എന്നുള്ളത് ആ പരിപാടിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഉദാഹരണം എന്ന നിലക്ക് വിശദീകരിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ പ്രസംഗം തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനുണ്ട്. ബറാഅത്ത് നോമ്പ് വിദഅത്താണ് എന്ന് ഫത്വ എഴുതി കൊടുത്ത വാഴക്കാട്ടുകാരനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ആ കണ്ണിയത്തിന്റെ ഒരു മകനുണ്ട്. കണ്ണിയത്തിന്റെ മകൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ 80കളിൽ രൂപപ്പെട്ട സമസ്തക്കിടയിലെ വിഭജനം, എ പി കെ ഗ്രൂപ്പുകളായി അവർ വിഭജിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള വടംവലികൾ അവർക്കിടയിൽ നടന്നിട്ടുണ്ടെങ്കിലും ഈ അടുത്ത സമയത്ത് പല കാന്തപുരം സ്റ്റേജുകളിലും കണ്ണിയത്തിന്റെ മകൻ പ്രത്യക്ഷപ്പെടുകയും ഒരു വേള അവരുടെ ഭാഗമാണ് എന്ന് മറ്റുള്ളവർക്ക് സന്ദേശം നൽകുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോഴിക്കോടിന്റെ മണ്ണിൽ മുജാഹിദുകൾക്കെതിരെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ സ്റ്റേജിൽ കണ്ണിയത്തിന്റെ മകനും വന്നിരുന്നു. ആ സന്ദർഭം മുതലാക്കിക്കൊണ്ട് ചില വിദ്വാൻമാർ അദ്ദേഹത്തെ കൊണ്ട് രണ്ടക്ഷരം പറയാൻ, അതുവഴി ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഒരു ഗ്രൂപ്പും മാറിയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ അഥവാ ഈ സമസ്തയിൽ തന്നെയാണ് ഉള്ളത്, ഔദ്യോഗികമായ സമസ്തയിൽ തന്നെയാണ് ഉള്ളത് എന്ന് മറ്റുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ ഈ കണ്ണിയത്തിന്റെ മകനോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം മുജാഹിദായിട്ടില്ല, സലഫിയായിട്ടില്ല, തബലീഗുകാരനായിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരനായിട്ടില്ല, നേരെ മറിച്ച് വിഘടിത ഗ്രൂപ്പിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും അതിന്റെ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് അത്തരം സ്റ്റേജുകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് എന്നതിന്റെ വിശദീകരണം നൽകുവാൻ വേണ്ടി അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇനി അദ്ദേഹത്തിന് നൽകാനുള്ള വിശദീകരണം നിങ്ങളൊന്ന് കേൾക്കണം. ഞാൻ ആ വിശദീകരണം കേട്ടതിനു ശേഷം നമ്മുടെ വിഷയവുമായി അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതിലേക്ക് ഞാൻ ഇൻഷാല്ലാ കടന്നു വരാം. ആ വിശദീകരണം എന്താണ് എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ ഉത്ഭുതമാണ്. കാരണം വിദ്യാഭ്യാസപരമായി ഉയർന്നു എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു സമൂഹം, ഒരു സംഘം ഭൗതികമായി ഒട്ടും തന്നെ വികസിച്ചിട്ടില്ല, വളർന്നിട്ടില്ല, നേരെ മറിച്ച് എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള ഒരു സമൂഹമാണ് അവരെ എന്നത് വളരെ വ്യക്തമായി ബോധ്യപ്പെടും. കാരണം കണ്ണിയത്തിന്റെ മകൻ പറയുന്നത്, കേരള ജമിയത്തുലമയുടെ ജമിയത്തുലമയുടെയും എസ്ഒഎസിന്റെയും സമുന്നതായ സമുന്നതരായ നേതാക്കളെ, മറ്റ് ഇതിന്റെ വേദിക്കുപ്പരിയായി പങ്കെടുത്ത സമസ്തന്റെ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ തന്നെ എത്രയോ കാലം പ്രവർത്തിച്ചുണ്ട്, അതിൽ നിന്ന് ഒഴിവായിപ്പോയി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒന്നരായ പിതാവിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും
ദുആയിറക്കാൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ സമസ്തയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു എളിയ വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കറിയാം. പല നാടുകളിലും കേരളത്തിൻ്റെ അകത്തും പുറത്തും എല്ലാം ബഹുമാനപ്പെട്ട കണിയത്ത് അഹമ്മദ് മുസ്ലിയാരെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുകയും അതിന് പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമസ്തയുടെ വിജയത്തിനായി അവിടെ പോയി എല്ലാ വിഷമങ്ങളും മഹാനവർക്കുണ്ടായിരുന്നാലും അതെല്ലാം സഹിച്ചുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് അത് വിജയിപ്പിക്കാൻ പ്രവർത്തിച്ച ആ മഹാന്റെ ഒരു മകനെ എന്ന നിലക്ക് സമസ്തയിൽ തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. പിന്നീട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അത് എനിക്ക് സമസ്തയിൽ വരാൻ പങ്കെടുക്കാൻ കഴിയാതെ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ വാഴക്കാട്ടുകാരായ മുജാഹിദുകാർ എന്നെ വിലങ്ങുകയാണ്. ഇന്നും എന്നെ ഞാൻ ഇതിന് പങ്കെടുക്കുന്നതിന് ഭീഷണിപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും വളരെയധികം അസഭ്യങ്ങൾ പറയുകയും ചെയ്തു. അതൊന്നും വകവെക്കാതെയാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. അങ്ങനെ മുജാഹിദിൻ്റെ തീവ്രത കൊണ്ട് എന്നെ വിരോധിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ കുറച്ചു കാലം ഒഴിഞ്ഞു മാറി എന്നല്ലാതെ സമസ്തയിൽ നിന്ന് ഇതുവരേക്കും ഞാൻ വ്യതിചരിച്ചിട്ടില്ല എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരങ്ങളെ, ഒരു സംഘടന ഔദ്യോഗികമായി നടത്തുന്ന ഒരു പരിപാടിയിൽ കണ്ണിയത്തിന്റെ മകൻ വന്നുകൊണ്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് സമസ്തയുമായി ഞാൻ ബന്ധപ്പെടാതെ കാന്തപുരം സമസ്തയുമായി ബന്ധപ്പെട്ടത്? അനുത്തരമാണ് ആ വിശദീകരിച്ചത്. നന്നെ ചുരുങ്ങിയത് ഒരാൾ ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ അത് കേട്ടവര് കേട്ടു, മറ്റാരെയും കേൾപ്പിക്കേണ്ട എന്നെങ്കിലും ചിന്തിക്കാമായിരുന്നു. നിങ്ങളിപ്പോ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ സംസാരം നിങ്ങൾക്ക് ലഭിക്കും. അഥവാ വാഴക്കാട് ഉള്ള മുജാഹിദുകൾ അദ്ദേഹത്തെ ഹറാസ് ചെയ്ത് വീട്ടുതടങ്കിലാക്കി വെച്ച് പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ സമസ്തയുടെ ഔദ്യോഗിക സമസ്തയുടെ സ്റ്റേജിൽ വരാതിരുന്നത്. നേരെ മറിച്ച് അപ്പുറത്തെ സമസ്തയുടെ സ്റ്റേജിൽ പോയതോ? മുജാഹിദുകൾക്ക് അതിൽ വിഷമം ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കേട്ടിട്ട് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് അങ്ങനെ ഒരു മുജാഹിദുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരൊന്ന് കൈകാര്യം ചെയ്യണമല്ലോ. ഈ നാട്ടിൽ പോലീസും കോടതിയും ഒന്നുമില്ലേ? കണ്ണിയത്തിന്റെ മകനെ ഇങ്ങനെ വീട്ടുതടങ്കിലാക്കിയ മുജാഹിദുകൾ ആരാണ്? ഞങ്ങൾക്കൊന്ന് അറിയണമല്ലോ എന്നെങ്കിലും ഒന്ന് ചോദിക്കാൻ സദസ്സിൽ നിന്ന് ഒരാളും എഴുന്നേറ്റിട്ടില്ല. ഞാൻ ഇത് എന്തിന് ആദ്യം വിട്ടു ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ, മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ പ്രാഥമിക ബുദ്ധി, കോമൺ സെൻസ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന പ്രാഥമിക ബുദ്ധി, ആ ബുദ്ധി കൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ പോലും തനി വങ്കത്തം പറയുകയും അബദ്ധം പുലമ്പുകയും സമൂഹത്തിന്റെ മുന്നിൽ അത് ആധികാരികമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സലാം പറഞ്ഞ് ഹംദ് ചൊല്ലി അവതരിപ്പിക്കുകയും ചെയ്യുന്ന, അതെല്ലാം അത് ശരിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിഴുങ്ങിപ്പോകുന്ന ഒരു സമൂഹം ഉള്ളിടത്തേക്കാണ് ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസങ്ങളെ ബോധപൂർവം തലപ്പാവ് ധരിച്ചുകൊണ്ടും അല്ലാതെയും ഈ സമൂഹത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഷിഈ സ്വാധീനം കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ പല നിലക്കും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലാണ് അത് കടന്നു വന്നത്. ഞാനത്